അപ്പോൾ ഇവരിപ്പോൾ നിലവിൽ കറണ്ട് ബില്ല് പോലും അടയ്ക്കുന്നില്ല. ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇക്കയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടെന്ന് പറയുന്നത്, നമ്മൾ സാധാരണ രീതിയിൽ വൈദ്യുതിന് ബില്ലൊക്കെ അടയ്ക്കുമ്പം ഒരുപാട് തരത്തിലുള്ള പൈസയൊക്കെ കൂടുതലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ മറിച്ച് വേറെ രീതിയിലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവരിപ്പോൾ നിലവിൽ കറണ്ട് ബില്ല് പോലും അടയ്ക്കുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് വരില്ല അല്ലേ, ഇതിലാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. കിടിലനായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന എത്ര പാനലാണ്? 6 പാനല്, 380 വാട്ട്സിൻ്റെ 6 പാനല്. ഇതിലൊന്ന് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 18 യൂണിറ്റ്. എൻ്റെ ഇപ്പോൾ ബാറ്ററിയുടെ പാക്കേജ് 18 യൂണിറ്റാണ്. അതെനിക്ക് ഒരു 5 യൂണിറ്റ് 6 യൂണിറ്റ് ഒരു ദിവസം എനിക്ക് ചിലവുള്ളൂ. ബാക്കി ഇനിയിപ്പോൾ ഇരിക്കണം. എനിക്കൊരു സർവീസ് സെൻ്റർ ഉണ്ട്. ഇനി സർവീസ് സെൻ്ററിൽ കൂടെ ഇതിനെ എങ്ങനെ ആക്കാമെന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് വേറെ ഒന്നുമില്ല, വേറെ കറണ്ടൊന്നും ഇല്ല. കറണ്ട് ഇപ്പോൾ ഞാൻ വാഷിംഗ് മെഷീന് മാത്രം കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് കപ്പാസിറ്റർ ഉള്ള ടൈപ്പിന് ഇത് ഉപയോഗിക്കില്ല. DC ആണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ ബാക്കിയുള്ളത് വീട്ടിലുള്ള AC, പിന്നെ അടുക്കളയിലെ മിക്സി, ഫ്രിഡ്ജ്, ഇതെല്ലാം അതിൽ തന്നെ വർക്ക് ചെയ്യും. വേറെ ഇനിയിപ്പോൾ ഇനി കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതില്ല. ഇപ്പോൾ എനിക്ക് വരണ ചിലവെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വാഷിംഗ് മെഷീൻ്റെത് കപ്പാസിറ്റർ, അതിപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നോക്കണം. മീറ്ററിൽ 1-2 യൂണിറ്റ് 5 യൂണിറ്റ്, ചിലപ്പോൾ ഒരു മാസത്തിൽ 6 യൂണിറ്റോ 7 യൂണിറ്റോ ബില്ല് വരുമ്പോൾ 100-150 രൂപ അന്നത്രേ വരുള്ളൂ. വേറെ 4,500 രൂപയാണ് എനിക്ക് ബില്ല് വന്നിട്ടുള്ളത്. പിന്നെ അതിന് 60 രൂപ പാനലായി. ബാറ്ററിക്കാണ് ഇതിൻ്റെ വില. അത് വരണം എല്ലാം കൂടെ വരുമ്പോൾ 4,500,000 രൂപ ആവും. 5 ലക്ഷം രൂപ വേറെ ഒന്നുമില്ല. 20-25 കൊല്ലം പാനലിന് ഗ്യാരണ്ടി ഉണ്ട്. ബാറ്ററി പാക്ക് 5 കൊല്ലമാണ്. വേറെ ഒരു പുതിയ ഇപ്പോൾ ലിത്തിയം ബാറ്ററി പുതിയ മോഡൽ വരുന്നുണ്ട്. 30 കൊല്ലം ഗ്യാരണ്ടിയുള്ള വരണമുണ്ട്. അതുകൂടെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ഇനി ഇതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ല. പിന്നെ ഈ ഇത് ഇപ്പോൾ പറഞ്ഞ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിലൊരു ഇൻവെർട്ടർ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ അത് വർക്ക് ചെയ്തോളും. പക്ഷേ പുതിയ ഇറങ്ങണ ഐറ്റങ്ങളിൽ വാഷിംഗ് മെഷീനിലും ഇതിൽ വർക്ക് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വാങ്ങാനുള്ള കപ്പാസിറ്റി കുറവുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ ഓടിച്ചിരിക്കുകയാണ്. മിഡിൽ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഇത് വെക്കാം. ആദ്യത്തെ ഒരു വീട് ഇപ്പൊ ഒരു 50 ലക്ഷം രൂപ മുടക്കി ഒരാൾ വീട് വെച്ചാല് ഒരു 5 ലക്ഷം മുടക്കി കറണ്ടും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20-30 കൊല്ലത്തേക്ക് ഇത് ഇത് അന്വേഷിക്കേണ്ട. കറണ്ടിന്റെ കാര്യം പോകില്ല, കറണ്ട് പോകില്ല. എല്ലാരും ഇതിലോട്ട് മാറണമെന്നാണ്. അപ്പൊ മഴക്കാലം വന്ന ബാറ്ററി എല്ലാം ഒരു കുഴപ്പമില്ല. അതിൽ നിന്ന് ബാറ്ററി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 200 ആമ്പിയർ കണക്കാക്കി ബാറ്ററി 200 ആമ്പിയറിൻ്റെ 16 ബാറ്ററി വെക്കണമെങ്കിൽ ഒരു ദിവസം 30 യൂണിറ്റ് നമുക്ക് ഇതിപ്പോൾ വെച്ചിരിക്കണ ഏതെങ്കിലും എൻ്റെ കമ്പനി ഇല്ല. ഇതിപ്പോൾ ഹാവൽസ് കമ്പനിയുടെ ഇതാണ് പാനല്. അത് ഞാൻ തന്നെ സെറ്റ് ചെയ്തത്. ഇത് നമ്മുടെ തമിഴ്നാട് ഒരാൾ വിശ്വനാഥൻ എന്ന് പറയുന്ന സാറെന്ന് പറയുന്ന ഒരാളുടെ യൂട്യൂബ് ചാനലിൽ നോക്കി സെറ്റ് ചെയ്തതാണ്. ഈ ഇത് അങ്ങനെ നോക്കി സെറ്റ് ചെയ്തതാണ്. ചാനൽ നോക്കി അതേപോലെ ഇവിടെ അത് എൻ്റെ ഇതിനുള്ള ബാക്കി ഞാൻ അദ്ദേഹത്തിനകത്ത് വിളിച്ച് ചോദിച്ച് അതിനുള്ള എല്ലാ ഉപദേശങ്ങളും പുള്ളി തന്ന് അത് നോക്കി. ഇപ്പം ഇനി ബാറ്ററിയും അനുബന്ധ സാധനങ്ങളും കൂടെ ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇവർ നിലവിൽ ഇപ്പോൾ പറഞ്ഞു വരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കുമ്പോൾ 7,000, 8,000 അങ്ങനെ വരാറുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു തുക ആയിട്ട് നമ്മൾ അടച്ചാൽ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല അല്ലേ. അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു 5 ലക്ഷം അങ്ങനെ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ഒരു ആവശ്യം വരില്ല. നാല് കുടുംബക്കാരെ അടുത്തടുത്ത് വീടുണ്ടെങ്കിൽ 4 പേർക്കും കൂടെ ചേർന്ന് ഒറ്റ ചെയ്ത് കഴിഞ്ഞാൽ 4 വീട്ടിലത്തേക്ക് എടുക്കാം. ഇപ്പൊ ഈ 6 പാനലില് 4 വീട്ടിലെടുക്കാം. 4 വീട്ടില് ഈ 200 ആമ്പിയറിന്റെ 16 ബാറ്ററി വെക്കുകയാണെങ്കിൽ 30 യൂണിറ്റ് കിട്ടും ഒരു ദിവസം. അതില് AC, ഫ്രിഡ്ജ്, ഇൻവെർട്ടർ എല്ലാം വർക്ക് ചെയ്യും. എല്ലാം വർക്ക് ചെയ്യും. അപ്പൊ അതിനൊന്നും വേറെ പ്രശ്നമില്ല. 4 വീടുകാർ ചേർന്നെടുക്കുകയാണെങ്കിൽ ഇപ്പൊ 5 അല്ലെങ്കിൽ 6 ലക്ഷം രൂപ ആയിരുന്നാലും 4 വീടാകുമ്പോൾ 1.5 ലക്ഷം രൂപ വെച്ചേ ആവുള്ളൂ. ഇതിപ്പോ കറക്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുടുംബക്കാരാണെങ്കിൽ എല്ലാവരും സഹോദരങ്ങളാണെങ്കിൽ ഒരു പ്രശ്നമില്ല.
ഇൻവെർട്ടർ എസി ഇൻവെർട്ടർ ഫ്രിഡ്ജ് എല്ലാം കംപ്ലീറ്റ് പറഞ്ഞ പോലെ വാഷിംഗ് മെഷീൻ മാത്രം വാഷിംഗ് മെഷീൻ കപ്പാസിറ്റർ ഇല്ലാത്തത് ഇപ്പൊ ഇൻവെർട്ടർ പിന്നെ വാഷിംഗ് മെഷീൻ ഇറങ്ങണ് പക്ഷെ അതിന് വില കൂടുതലായതുകൊണ്ട് എടുത്തില്ല അത് കിട്ടിയാ അത് കിട്ടിയാ പിന്നെ വേറെ നോക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ കറണ്ട് അടയ്ക്കുന്ന എത്ര 100 അങ്ങനെയൊക്കെ മീറ്റർ വാടക മാത്രം ഞാൻ അടച്ചാ അടച്ചാ മതി അല്ലേ ഇനി ഇതില് ബാറ്ററി ബാറ്ററി ബാക്കപ്പും പിന്നെ അതിന്റെ മീറ്റർ ഒന്നും ഇല്ല കട്ട് ഓഫ് വോൾട്ടേജ് കാണിക്കുന്ന ഒരു കട്ട് ഓഫും ഓവർലോഡ് കട്ട് ഓഫും ലോ കട്ട് ഓഫും കൂടെ ഉണ്ട് അതെല്ലാം താഴെയാണല്ലേ അപ്പൊ നമുക്കിനി ഒരു കുത്തനെയുള്ള ഒരു ഇറക്കം ഏണിയിൽ നിന്ന് നമുക്കിനി താഴോട്ട് ഇറങ്ങണം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മളിനി കാണിച്ചു തരാനായിട്ട് പോകുന്നത് ബാറ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ ഇത് തിരുപ്പല്ല ടാസ്ക് ആയിട്ടുള്ള ഇറക്കമാണ് ഇത് കണ്ടല്ലോ ഇതാണ് ഇവരുടെ സോളാർ പാനല് അപ്പൊ നമ്മളിപ്പോ കാണുന്നതാണ് എന്റെ ബാറ്ററി അപ്പൊ ഇത് എത്ര ബാറ്ററി ഉണ്ട് 16 ബാറ്ററി 120 ആമ്പിയറിന്റെയാണ് എനിക്ക് 18 യൂണിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു ദിവസം കിട്ടും പക്ഷെ എനിക്ക് 5-6 യൂണിറ്റേ ഉള്ളൂ ഇനിയിപ്പോ ഒരു സർവീസ് സെന്റർ ഉണ്ട് അതിലത്തേക്ക് കൂടെ ഇതിൽ നിന്ന് മാറ്റാനുള്ള ഡി സി ആക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് സർവീസ് സെന്റർ ഇനി അതിനെ ഡി സി ആക്കി ബി എൽ ഡി സി മോട്ടോർ വെച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു തന്ത്രം വെച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഇനി കറണ്ട് വേണ്ടി വരുമല്ലോ ഓക്കെ അപ്പൊ ഇത് ഓൺ ഓഫ് ഇതിന്റെ ഇതാണല്ലേ ഇതാണ് നമ്മുടെ ഇതിന്റെ സ്റ്റോറേജിന്റെ എല്ലാ എത്ര വാൾട്ട് ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ 205 ഇതിപ്പോ ഓവർലോഡ് കട്ടായി നിൽക്കുകയാണ് 220 വന്നു കഴിഞ്ഞാല് അപ്പോഴിത് കട്ടാവും എന്നിട്ട് ഇനി ഇത് നമ്മൾ ഉപയോഗിച്ച് 200 വരുമ്പോൾ തിരിച്ച് ചാർജ് ആവും ഇപ്പൊ കട്ടായി നിൽക്കുകയാണ് ചാർജ് ഇപ്പൊ അവിടെ നിന്ന് വരുന്നത് കട്ടായി നിൽക്കും ഇപ്പൊ ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ് 220 ആവുമ്പോൾ ഇത് കെ സി ബി നിന്ന് വരുന്നത് അല്ലേ ഇത് ഇവരുടെ പാനലിൽ ചാർജ് കയറിയല്ലേ ചാർജ് ഫുള്ളായി ചാർജ് ഇറങ്ങിക്കൊണ്ട് കട്ടായി നിൽക്കും അപ്പൊ ഇത്രയും സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ബാറ്ററിയിലുള്ളൂ വെച്ചിട്ടുണ്ട് ചേഞ്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇതിന് പ്രശ്നം പറയണമെങ്കിൽ ചേഞ്ച് ഓവർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടെന്ന് നേരിട്ടായിരിക്കും ഓക്കെ അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഫാനുകളെല്ലാം ബി എൽ ഡി സി ഫാൻ ആക്കിയിട്ടുണ്ട് നമ്മളെ സാധാ ഫാനുകളൊക്കെ മാറ്റിയിട്ട് ബി എൽ ഡി സി എന്ന് പറയുമ്പോഴേ നമ്മൾ കറണ്ട് കുറച്ച് മതി 28 വാൾട്ടില് ഓടും ഇത് ഓടും ഇത് സാധാരണ നമ്മൾ ഇത് ചെയ്തില്ലെങ്കിലും ഇത് വാങ്ങിയിടണമെങ്കിൽ കറണ്ട് ഒരുപാട് നമുക്ക് ലാഭമാണ് ഒരുപാട് ലാഭം എന്ന് പറഞ്ഞാൽ പകുതിയും പകുതി ബില്ല് മാറും ഇപ്പൊ 2000 രൂപ ബില്ല് വരികയാണെങ്കിൽ 1000 രൂപയായിട്ട് എല്ലാ ഫാനുകളും മാറുകയാണെങ്കിൽ ഇത് പകുതി ബില്ലേ വരുള്ളൂ ഇതിന് 3000 രൂപ അടുപ്പിച്ച് വില ഉണ്ട് ഈ ഫാനല്ലേ ഫാന് ഓൺലൈനിലാണ് ആദ്യം 2 ഫാൻ വാങ്ങിയത് ആമസോണിൽ നിന്ന് വാങ്ങി അതിനുശേഷം നമ്മളിപ്പോ എല്ലാ കടകളിലും കിട്ടും ആറ്റംബർഗിന്റെ ആണ് 6 എണ്ണം ആറ്റംബർഗിന്റെ ആണ് 9 ഫാന് എന്റെ വീട്ടിലത്തേക്ക് ആക്കി അപ്പൊ ഇതെല്ലാം ആക്കിയപ്പോൾ കറണ്ട് വളരെ കുറവാണ് കറണ്ട് ബില്ല് നിലവിൽ അടയ്ക്കുന്നില്ല അല്ലേ നിലവിൽ ഇനി വരണ ബില്ല് മീറ്ററിന്റെ റെന്റ് മാത്രമേ വരുള്ളൂ ബാക്കി കംപ്ലീറ്റ് ഇതിലാണ് അപ്പൊ ഇവിടെ ബാറ്ററി അതിന്റെ ഓൺ ഓഫ് പിന്നെ മുകളിൽ സോളാർ പാനൽ അത്ര ഇത് മാത്രമേ ഉള്ളൂ ഇൻവെർട്ടർ ഇല്ല സംഭവം ഇല്ല അപ്പൊ അത് വെച്ചാലുള്ള ഗുണം എന്താ ഇൻവെർട്ടർ ലോസ് ആണ് ഇല്ല ഇൻവെർട്ടറിൽ എങ്ങനെയാലും 3-4 യൂണിറ്റ് ഇൻവെർട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവാകും ഇപ്പൊ അതിന്റെ ഒന്നും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡി സി കറണ്ട് എ സി കറണ്ട് ആണ് നമ്മളെ ലൈനിൽ വരുന്നത് ഇത് ഡി സി കറണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഫാനും മാറണം ബാക്കിയുള്ള ഇതേ ഉള്ളൂ പിന്നെ എ സി ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ എക്യുപ്മെന്റ്സും എന്ന് വെച്ചാൽ എ സി എ സി ആയാലും ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും എന്തായിരുന്നാലും ഇപ്പോഴെല്ലാം എ സി ഡി സിയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇപ്പൊ ഇറങ്ങുന്നത് അത് ആർക്കും അറിഞ്ഞുകൂടാ അവർ കടക്കാർ പറഞ്ഞും തരൂല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഇൻവെർട്ടർ എ സി ഇൻവെർട്ടർ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് എല്ലാം എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യുന്ന സാധനമാണ് 200 വാൾട്ട് ഏറ്റവും കുറഞ്ഞ 170 വാൾട്ട് ഉണ്ടെങ്കിലും വർക്ക് ചെയ്യണം ഇതില് പിന്നെ അടുക്കളയിൽ ഇൻഡക്ഷൻ കുക്കർ ഇതിൽ വർക്ക് ചെയ്യും എനിക്കിപ്പം അടുക്കളയിൽ ഇൻഡക്ഷൻ കുക്കർ ആയി കഴിഞ്ഞാൽ ഗ്യാസ് വേണ്ട വേറെ ഒന്നും നോക്കണം വേറെ ഒന്നും നോക്കണ്ട ഇതിൽ തന്നെ എല്ലാം വർക്ക് ചെയ്യണം 18 യൂണിറ്റ് ഒരു വീട്ടിലേക്ക് വേണ്ടല്ലോ വേണ്ട അങ്ങനെയുള്ള കണ്ടീഷൻ 100 ആമ്പിയറിന്റെ ബാറ്ററി ആണെങ്കിൽ
12 യൂണിറ്റ് ഒരു വീട്ടിലേക്ക്. പക്ഷെ ബാറ്ററിയുടെ വില നോക്കുമ്പോൾ 200 ആമ്പിയറും 100 ആമ്പിയറും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് രണ്ട് വീടുകാർ ചേർന്ന് ചെയ്യണമെങ്കിൽ സുഖം, പാതി പാതി പൈസ ഇട്ടാണ്. ഇപ്പൊ ഞാൻ അവിടുത്തെ ലിഥിയം ബാറ്ററിയിലോട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിക്ക് ഇരിക്കുന്നു. പക്ഷെ സാധനം ഇവിടെ കിട്ടാനില്ല. കിട്ടുമ്പോ എടുക്കും. കിട്ടുമ്പോ അതിപ്പോഴും റേറ്റ് കൂടുതലാണ്. ഒരു അതിനെന്നെ 5 ലക്ഷം രൂപ ബാറ്ററിക്ക് മാത്രമാണ്. ഇനി അത് വില കുറയണമെന്ന് വരെ കാത്തിരിക്കുക. ഇനി കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കുറയും. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ എടുക്കാൻ വരുന്നതാണ്. 30 കൊല്ലത്തേക്ക് നമ്മൾ കറണ്ട് നോക്കണ്ട. 30 കൊല്ലത്തേക്ക് ലൈവ് ആണ്. പിന്നെ അതിലുള്ള പ്രശ്നം ഇല്ല, വരണില്ല. കറണ്ട് വേണ്ട. 30 കൊല്ലത്തേക്ക് ഗ്യാസ് എന്ത് വേണോ ഉപയോഗിക്കാം. അത് 60 യൂണിറ്റ് ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ ആണ് വരണത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇക്കാരാണ് എല്ലാം നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ എന്തായാലും പറഞ്ഞു തന്നതിന് എന്തായാലും നന്ദി. അതുപോലെ തന്നെ ഇനി ലിഥിയം ബാറ്ററി ആയിക്കുമ്പോൾ നമുക്ക് വിളിക്കണം, അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ ചുരുങ്ങിയ ചെലവില് എന്തായാലും ഇപ്പൊ വേറെ ചെലവായിട്ടൊന്നും കറണ്ടിന് വരുന്നില്ല. വേറെ എന്തായാലും പറയാനുള്ളത് വേറെ ഇത് എല്ലാരും ആദ്യം ചെയ്യണം. 50 ലക്ഷം മുടക്കി വീട് വെക്കും. പക്ഷെ 5 ലക്ഷം രൂപയുടെ മുടക്കി കറണ്ടിനോടെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ആകുമ്പോഴേ അറിയില്ല. ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു പ്രയാസം തോന്നും. ഇത്രയും പൈസ കൊടുത്താൽ നമുക്കിത് വേറെ ആരെങ്കിലും പലിശയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ പൈസ എടുത്ത് നമുക്ക് അടച്ചുവിടുന്ന് ചോദിക്കും. പക്ഷെ നമ്മളെ വീട്ടിൽ കറണ്ട് പോകില്ല. കറണ്ട് ഇല്ലെന്നും പ്രശ്നമില്ല. കറണ്ട് ഇവിടെ എല്ലായിടത്തും പോയിരുന്നാലും ഇപ്പൊ 2-3 ദിവസത്തിന് നമുക്ക് കറണ്ട് എല്ലാം പോയി. നമ്മളെ വീട്ടില് ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ പവർ കട്ടില്ല. അതാണ് പവർ കട്ടില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.